ഹായ് ഗൈസ്, ഐ മീറ്റ് യു, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, ആലിപ്പൊടി എൻഗേജ്മെന്റ്. എൻഗേജ്മെന്റ് അല്ലേ കഴിഞ്ഞുള്ളൂ, നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നും ഇപ്പോഴും നിലവിൽ ഇവർക്കെതിരെ ഗോസിപ്പുകളും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. നമ്മളും ഈ പറഞ്ഞ ഡോക്ടർ റോബിനെ എതിരെയും സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാരണം വ്യക്തമായി തെളിവുകളോടുകൂടി പല ആൾക്കാരും തെളിവ് നിലയിൽ സംസാരിച്ചപ്പോൾ ഈ പറഞ്ഞ റോബിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ റോബിനെ സപ്പോർട്ട് ചെയ്യേണ്ട വീഡിയോസ് വന്നിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നതിന് ചെയ്തിട്ടുണ്ട്. അതൊരു സോഷ്യൽ മീഡിയ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു. എന്റെ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് ഞാൻ തന്നെ തീരുമാനിക്കുന്നത്. ആ ഒരു രീതി തന്നെയായിരിക്കും ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരാളുടെ വീഡിയോ 10 വീഡിയോ, 20 വീഡിയോ, 30 വീഡിയോ, 40 വീഡിയോ ഉണ്ടോന്നുള്ളത് ഞാൻ തന്നെ തീരുമാനിക്കും. വിമർശിക്കാം, ആർക്കുള്ള വിമർശിക്കാൻ, ഞാൻ വിമർശിക്കുന്ന പോലെ തന്നെ പല ആൾക്കാർക്ക് എന്നെ വിമർശിക്കാം. യാതൊരു കുഴപ്പമില്ലാത്ത കാര്യം. അപ്പം ഈ ഡോക്ടർ റോബിൻ ആദ്യപടിയുടെ എൻഗേജ്മെന്റ്, അപ്പം ആ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ എൻഗേജ്മെന്റ് മുമ്പോ, നിന്റെ കല്യാണം അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും അല്ലെങ്കിൽ എൻഗേജ്മെന്റ് അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, ബാക്കി നമുക്ക് കണ്ടറിയാം എന്ന രീതിയിൽ ആരെ കല്യാണം കഴിക്കണം, ആരെ പ്രണയിക്കണം, ആരുടെ കൂടെ ജീവിക്കണം, ആരുടെ കൂടെ കിടക്കണം എന്ന് വരെ തീരുമാനിക്കുന്നത് ആ വ്യക്തി തന്നെയാണ്. അതിനകത്ത് ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിനൊരു കമന്റ് ഇട്ടിട്ടോ യാതൊരു പ്രയോജനമില്ല. പിന്നെ ദുർബല ഹൃദയമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കമന്റ് കാണുമ്പോഴത്തേക്കിൽ അല്ല മനസാക്ഷി കുത്തു വന്നു, അല്ല ആത്മഹത്യ ചെയ്താലോ, അല്ലെങ്കിൽ ദേഷ്യം പിടിച്ച് കരഞ്ഞവണെങ്കിൽ ഒരു മൂലയിൽ ഇരുന്നാലോ, നടന്നാൽ നടന്ന്, അതില്ലാത്തടത്തോളം കാലം, അല്ലെങ്കിൽ അത് സംഭവിക്കാത്ത ആൾക്കാർക്ക് വലിയ പ്രശ്നമില്ലാത്തൊരു കാര്യം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കൗമുദി ചാനലിൽ ഡോക്ടർ റോബിൻ്റെ ഒരു വീഡിയോ കാണാൻ വേണ്ടി ഉണ്ടായി. അതായത് എൻഗേജ്മെന്റിന് മുമ്പുണ്ടായ അനുഭവം, എൻഗേജ്മെന്റിന് ശേഷം ഉണ്ടായ അനുഭവം നമുക്കൊന്ന് കണ്ടു നോക്കാം. കാരണം പുള്ളി പ്രതികരിക്കുന്ന ഒരു കാരണത്തിലൊരു കാരണമാണല്ലോ അത്, നമുക്ക് കണ്ടു നോക്കാം. ഒരു എൻഗേജ്മെന്റിൽ വരെ എത്താന്ന് പറയുന്നത് അതൊരു വലിയൊരു മിഷനായിരുന്നു. കാരണം എല്ലാ ദിവസവും ഇത് നടക്കാതെ ഇരിക്കാൻ വേണ്ടി ഒരുപാട് രീതിയിലുള്ള മെൻഷൻസും കമൻസും മെസ്സേജസും ഒരു 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 ജഗ പോകെയായിരുന്നു, മനസ്സിലായില്ല. അപ്പം ഇത് പുറമേ ഉള്ള നിലവിൽ നമ്മൾ ഡോക്ടർ റോബിന്റെ വീഡിയോസ് ചെയ്യാറുണ്ട്. സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കിനും വാനോളം പുകരുത്തും. ഒരു വീഡിയോ നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലുള്ള മെൻഷൻസ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരാറുണ്ട്, മെസ്സേജസ് വരാറുണ്ട്, ടാഗ് വരാറുണ്ട്, കോമൻസ് വരാറുണ്ട്, എല്ലാം വരാറുണ്ട്. അപ്പം ഈ ഊപ്പുകളുടെ പരിപാടി അവിടെ മാത്രമല്ല, ഇവിടെയും വരാറുണ്ട് അല്ലേ? ഓക്കെ, ആൾക്കാർക്ക് കാണുമ്പം അതറിയത്തില്ല, മനസ്സിലായി, നമ്മളാണ് അത് എന്ത് ചെയ്യുന്നത്, ഫേസ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ഫേസ് ചെയ്യാൻ, എനിക്കങ്ങനെ എന്ത് കണ്ടാൽ ഞാൻ അതിലൊന്നും വലിയ മൈൻഡ് ചെയ്യത്തില്ല, എനിക്കതൊരു അഫക്റ്റ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, മനസ്സിലായി, ചിലർക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ ചിലപ്പം അഫക്റ്റ് ആണ്. പക്ഷേ എന്നിരുന്നാലും അതെ, നമ്മളും അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഇനിയും ചെയ്യും. ടാഗ് ചെയ്യുന്നവരും കമന്റ് ചെയ്യുന്നവരുടെയും കൂടെ ശ്രദ്ധിക്കാൻ, ഇനിയും ചെയ്യും, യാതൊരു കുഴപ്പമില്ല. പുള്ളിക്കാരി ഞാൻ വിചാരിച്ചേക്കാട്ടും ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. കാരണം ഞാൻ ഇപ്പോൾ റീസെൻ്റ് കൂടി ഞാൻ പുള്ളിക്കാരോട് ചോദിച്ചു, എടി നീ എന്നെ എൻ്റെ കാര്യം ഇത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടല്ലേ എന്താ പറയുക നീ ഇപ്പോഴും ഇതൊക്കെ സഫർ ചെയ്യുന്നത്. അപ്പോൾ പറയാം, അതൊന്നും ഇല്ല ചേട്ടാ, ചേട്ടൻ എനിക്ക് ഇഷ്ടപ്പെട്ടാണ്, അതുകൊണ്ട് എന്തും ഫേസ് ചെയ്യാൻ എന്ത് വന്നാലും കൂടെ ഞാൻ ഉണ്ടാവും എന്നുള്ളൊരു വാക്ക് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനെപ്പോഴും എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് പറഞ്ഞ കണക്ക് കേരളത്തിൽ ഒരു കല്യാണം മുടക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് മേ ബി ചിലപ്പോൾ നമ്മുടെ കല്യാണത്തിനായിരിക്കും. ഇപ്പോഴും കുറേ മെൻഷൻസ് വരുന്നുണ്ട്, നിങ്ങളുടെ എൻഗേജ്മെൻ്റ് അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. ഇതൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതല്ല മുടക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പല കാര്യങ്ങളിലും ഒരു വ്യക്തതയില്ലാതെ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്, പല ആൾക്കാർക്ക് എതിരെ പൊട്ടിത്തെറിച്ച് മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ നിങ്ങൾ വ്യക്തമായ മറുപടി കൊടുത്തിട്ടില്ല. കാരണം മറുപടി കൊടുക്കാത്ത ഒരാളായിരുന്നെങ്കിൽ ഓക്കെ, അവൻ അങ്ങനെയാണ്, അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്, നമുക്കതുകൊണ്ട് ആളെ അങ്ങനെ വിടായിരുന്നു. പക്ഷെ അങ്ങനല്ല, നിങ്ങൾ പല കാര്യങ്ങളും രാത്രി 12 മണിക്കും 1 മണിക്കും എഴുന്നേറ്റിരുന്ന് പ്രതികരിക്കുന്ന വീഡിയോസ് ഇടുന്ന ഒരു വ്യക്തി പല അലിഗേഷൻസും ഉണ്ടായിട്ട് അതിനൊന്നും പ്രതികരിക്കാത്ത, കാറിന്റെ CC അടച്ചോന്ന് ചോദിച്ചുകൊണ്ട് ഒരാളെ മാത്രം വീഡിയോ ഒക്കെ എടുത്തു വെച്ച് സംസാരിക്കുക, അതൊക്കെ കാണുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോമൻസും കൂടത്തതേ ഉള്ളൂ. അല്ലെ, വ്യക്തമായി പ്രതികരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇത് വ്യക്തതയില്ലാത്ത രീതിയിൽ ചില ഒരു 100 എണ്ണം വരുമാനം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ കുറച്ച് എടുത്തു വെച്ച് പ്രതികരിക്കുക, അത്തരത്തിലായിക്കൊള്ളാം എന്നുള്ള രീതിയിൽ കുറെ രീതിയിലുള്ള മെച്ചം. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫേക്ക് അക്കൗണ്ട്സ്, മറ്റേ ഊപ്പ ഫേക്ക് കമന്റ്സ്, നമുക്കറിയാലോ വെറും ഊപ്പകള്. ഈ എന്ത് പറയേണ്ടത്, ജട്ടി പോലും ഇടേണ്ട ആവശ്യമില്ലാത്തവന്മാരുണ്ടല്ലോ, അങ്ങനെയുള്ളവന്മാര് അതിപ്പോ ഇവിടെ വരാറുണ്ട്, കുഴപ്പമില്ല. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ച് നാളുകളായിട്ട്, ഇപ്പോൾ ഒരു 1 മന്ത് ആയിട്ട് പെയ്ഡ് പിയേഴ്സ് ഒരുപാട് നെഗറ്റീവ് ആൾക്കാർ, മനസ്സിലായി, എന്ന് വെച്ചാൽ അക്കൗണ്ട്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഫേക്ക് അക്കൗണ്ട്സാണ്, അതിനൊരു ഊരോ പേരോ ഒന്നുമില്ല, മനസ്സിലായില്ലേ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് കൊടുത്ത് ആരാണെന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ അറിയാമെങ്കിൽ എനിക്കത് പറയാം. പക്ഷേ കാണും, അത് ഈ അത് തീർച്ചയായിട്ടും കാണും, അത് ഈ റോബിൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ സൈഡിൽ നിന്നും കാണും. കാരണം റോബിനെതിരെ ഏതെങ്കിലും ഒരു വീഡിയോ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ കയറി ഇരുന്നിട്ട് കുറച്ചു നേരം കണ്ടിട്ട് സ്കിപ്പ് അടിക്കുക, അല്ലെങ്കിൽ കയറുക സ്കിപ്പ് അടിക്കുക, ഡിസ്ലേക്ക് അടിക്കുക, അടിച്ചുവിടുന്ന ഒരു ടീം തന്നെ, ഒരു ക്രൂ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വീഡിയോസ് ഇടുന്നിടത്തോളം കാലം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പം അത്തരത്തിലുള്ള പരിപാടി ഈ പറയുന്ന റോബിനെതിരെയും കാണും. സോഷ്യൽ മീഡിയ ആണ് ഒരാളെ താഴ്ത്തിക്കെട്ടാനും ഒരാളെ പൊക്കിയെടുക്കാനും അല്ലെങ്കിൽ പൊക്കി നിന്നവരുടെ ഒരുത്തരെ വലിച്ച് താഴെയിടാനും ആൾക്കാർ ഒരുപാട് കാണും. പൈസ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അവരെ പിന്തുണച്ചു ആൾക്കാർ കാണും, സ്വാഭാവികം. ഒരുപാട് പേര് അത് ചെയ്യുന്നുണ്ട്, അവർ കുറച്ച് പേര് ഇരുന്ന് എന്ത് ചെയ്യും, ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് അക്കൗണ്ട്സിൽ നിന്നും ഞങ്ങളുടെ എന്ത് സാധനം ഇട്ടാലും, എസ്പെഷ്യലി എൻ്റെ എന്ത് കാര്യം ഇട്ടാലും അതിൻ്റെ താഴെ വന്ന് നെഗറ്റീവായിട്ടുള്ള കമൻസ് ഇടുക, അത് ഡീഗ്രേഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് നമുക്ക് അവരുടെ പ്രൊഫൈൽസ് പോയി നോക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും, മനസ്സിലായില്ലേ.
ഓക്കെ, ഇത് ഡോക്ടർ റോബിൻ തന്റെ സോഷ്യൽ മീഡിയയിലുണ്ടായ ഒരു ദുരനുഭവമാണ് ഈ പറയുന്ന കൗമുദി എന്ന് പറഞ്ഞ ചാനലിലൂടെ ആൾക്കാർക്ക് മുന്നിലേക്ക് പ്രസന്റ് ചെയ്തത്. അത് അവർ എൻഗേജ്മെന്റിന്റെ ഒരു ചെറിയൊരു ഭാഗം. അപ്പൊ ഈ റോബിനെതിരെ കൂടെ നിന്ന ആൾക്കാർ വരെ ഒരു ഏകദേശം ഒരു 5 മാസം മുമ്പായിട്ട് ഈ കൂടെ നടന്ന ആരോ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ വന്ന് ചോദിച്ചു എന്നൊരു ഫേക്ക് ന്യൂസ് പരത്താൻ വേണ്ടിയിട്ട് 4 പേര് ഈ പറയുന്ന വാട്സപ്പിൽ കോൺഫറൻസ് കോൾ ഇട്ട് സംസാരിച്ചതിന്റെ ഫുൾ ഡീറ്റെയിൽസ് സഹിതം ഒരു വീഡിയോ ചെയ്തിട്ട് എന്തുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല, വ്യക്തമായ ഒരു മറുപടി തരാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഷാലുപ്പയോട് ഉന്നയിച്ച ഒരുപാട് കാര്യങ്ങളും ഒന്നും റിപ്ലൈ പറഞ്ഞിട്ടില്ല. കാരണം സി സി അടച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം വീഡിയോ കോൾ വരെ ചെയ്തിട്ട് ഒന്ന് പറഞ്ഞുള്ള കുറെ കൊച്ചു പിള്ളേരെ പോയി നിന്നിട്ട് അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് അവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടും ഫ്രണ്ട് ഇരിക്കുന്ന 3-4 ക്യാമറകൾ അറിയാം, നിങ്ങളെ വളർത്തിയത് ഇത്ര സോഷ്യൽ മീഡിയ ക്യാമറകളാണ് നമുക്കറിയാം. എന്നിരുന്നാലും ആ ഒരു കോളേജിൽ കൂടുതൽ കൂടുതൽ ഒരു മാനേജ് കാണിക്കട്ടെ, അവിടെ പോയി കിടന്ന് അലറി വീട്ടിൽ ടീച്ചർ പറഞ്ഞില്ല ഒന്ന് പോകാൻ ഇറങ്ങുന്നു അതിലൊരു 2 മിനിറ്റ് 3 മിനിറ്റ് അവരെയും കൂടെ ബുദ്ധിമുട്ടുണ്ടായി. ഇത് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറയാനുള്ള കാര്യം വ്യക്തമായിട്ട് പറയണം, കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും ചിലപ്പോൾ മനസ്സിലാവാതിരിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ വ്യക്തമായ റീസൺ അതിന് കൊടുക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ വ്യക്തമായ ഒരു ആൻസർ എന്തുകൊണ്ട് അതിന് കൊടുക്കാൻ പറ്റുന്നില്ല. ചില കാര്യങ്ങൾ കാരണം സി സി അടച്ചില്ല, എൻഗേജ്മെന്റ് കുറെ ഹേറ്റേഴ്സ് വന്നു, എനിക്ക് ഫേക്ക് കമന്റ്സ് അല്ലെങ്കിൽ ഫേക്ക് പെയ്ഡ് പ്രൊമോഷനിൽ നിന്നും എനിക്ക് അല്ല പെയ്ഡ് പി ആർ ഒ കെ ആൾക്കാരിൽ നിന്നും എനിക്ക് എന്താണ് ഇത്തരത്തിലുള്ള ബാഡ് കമന്റ്സ് ഒക്കെ വരുന്നത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വ്യക്തമായ റീസണോ അല്ലെങ്കിൽ വ്യക്തമായ തെളിവുകൾ നേരത്തെയുള്ള എത്ര എത്ര കാര്യങ്ങൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ കൂടെ നിന്ന് ആൾക്കാർ അവരെടുത്ത് മുന്നിലിട്ട് സംസാരിക്കും, എന്തുകൊണ്ട് അതിനെതിരെ ഒന്നും പ്രതികരിച്ച് കാണുന്നില്ല അല്ലെങ്കിൽ പ്രതികരിച്ച് സംസാരിക്കുന്നില്ല. ഇപ്പോഴും കുറെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന കുറെ തൈ കളവിമാരും മാമന്മാരും അച്ചമ്മമാരും എല്ലാവരും കാണും. പക്ഷെ എന്നിരുന്നാലും ഒരു കൂട്ടം ജനങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ ആ ഒരു എന്താണ് നല്ല മുഖം എന്താണെന്നൊന്ന് വ്യക്തമാക്കണം, വ്യക്തമായി അറിയണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ അവരുടെ മുന്നിലേക്ക് വ്യക്തത വരുത്താതെ ഈ ഒരു എൻഗേജ്മെന്റിന്റെ കാര്യമായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോൺട്രവേഴ്സിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ വലുതായിട്ട് മുന്നോട്ട് വരത്തില്ലല്ലോ. ഇതൊക്കെ അത്യാവശ്യം ആൾക്കാർക്ക് സോഫ്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ലേ, വൈഫാകുമ്പോൾ പെണ്ണുമായിട്ട് വന്ന് അവരുടെ എൻഗേജ്മെന്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോഴത്തേക്ക് നമുക്ക് കാണുന്നവർക്ക് അയ്യോ ചേട്ടൻ എന്ത് കഷ്ടപ്പെട്ടിട്ടല്ല, എന്ത് ബുദ്ധിമുട്ടിയായിരിക്കും ഒരു കല്യാണം നടത്താൻ, ആ ചേട്ടനാണോ നമ്മൾ ഇത്രയും നാൾ ഇങ്ങനെയിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നത്, നാട്ടുകാരൊക്കെ എന്തെങ്കിലും പറയട്ടെടാ, നമ്മൾ എന്തിനാ ചേട്ടനെ കുറിച്ച് പറയുന്നത്, ആ ചേട്ടൻ സ്വസ്ഥമായിട്ട് അവിടെ ജീവിച്ചോട്ടെ അല്ലേ, കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നില്ലേ. മാനിപ്പുലേഷൻ ഇപ്പൊ അവിടെയാണോ ഇവിടെയാണോ എന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. വ്യക്തമായ റീസൺ പറയാത്തോളം കാലം പല വീഡിയോയിലും ഇത് പറയുന്നേ ശരിയെന്ന്.